മെൻസ്ട്രുപീഡിയ അവതരിപ്പിക്കുന്നു ഹലോ പീരിയഡ്സ്. ഇത് മൂന്ന് കൂട്ടുകാരികളുടെ കഥയാണ്. പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു കാര്യം അവരിന്ന് നിങ്ങളോടൊപ്പം പഠിക്കാൻ പോവുകയാണ്. അപ്പോ തുറന്ന മനസ്സോടെ കാത് കൂർപ്പിച്ചിരുന്ന് നമുക്കത് കേൾക്കാം. വരൂ, നമുക്ക് പിങ്കിയെ പരിചയപ്പെടാം. ഇന്നവൾക്ക് 9 വയസ്സ് തികയുകയാണ്. അവളുടെ കൂട്ടുകാരി ജിയ, മീര, പിന്നെ ഡോക്ടറായ അവളുടെ പ്രിയ ചേച്ചി എന്നിവരൊക്കെ ചേർന്ന് അവളുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് ചുവരിൽ തൂക്കിയ പ്രിയയുടെ ചില ഫോട്ടോകൾ മീര ശ്രദ്ധിക്കുന്നത്. അതെ പ്രിയ ചേച്ചി, ചേച്ചി കുട്ടിക്കാലത്ത് പിങ്കിയെ പോലെ തന്നെയായിരുന്നു അല്ലേ? ശരിയാ മീര, ഒരു ചെറിയ പെൺകുട്ടിയിൽ നിന്ന് ഒരു യുവതിയിലേക്കുള്ള വളർച്ച ശരിക്കും ആവേശകരം തന്നെയാണ്. അതെയോ? ചേച്ചി, നമ്മൾ എങ്ങനാ വളരുന്നേ? മീര, പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാരണമാണ് നമ്മൾ വളരുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താ? തലച്ചോറിന്റെ അടിഭാഗത്തായി ഒരു പയറ് മണിയുടെ അത്ര വലിപ്പമുള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ശരീരം വലുതാകുന്ന സമയമായാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോൺ എന്ന പേരുള്ള ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഈ ഹോർമോണുകളാണ് ശരീരത്തിലെ വിവിധ അവയവങ്ങളെ വളരുവാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ശാരീരികവും വൈകാരികവുമായ പല മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാകുന്നതും. എങ്ങനെയുള്ള വളർച്ചയാ ചേച്ചി? ഒരുപാട് മാറ്റങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉയരവും കൂടും, തൂക്കവും കൂടും, സ്തനങ്ങൾ വളരാൻ തുടങ്ങും, ഇടുപ്പുകൾക്ക് വീതി കൂടും, പിന്നെ കക്ഷത്തിലും ജനനേന്ദ്രിയത്തിന് ചുറ്റും രോമങ്ങൾ വളരാൻ തുടങ്ങും. ഇത്തരം മാറ്റങ്ങൾക്ക് പുറമെ ചിലപ്പോൾ യോനിയിൽ നിന്ന് മൂക്കിള പോലെ ഒരു സ്രവം ഉണ്ടായെന്നും വരാം. ഇതിന് യോനി സ്രവം എന്ന് പറയും. ഇത് തികച്ചും സാധാരണമാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലാട്ടോ. ചേച്ചി, യോനി എന്ന് പറയുന്നത് നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗമല്ലേ? അല്ല പിങ്കി, യോനി അതല്ല, വേറെയാണ്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. നമ്മുടെ കാലുകൾക്കിടയിൽ 3 ദ്വാരങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ മൂത്രദ്വാരം. മൂത്രം വരുന്നത് ഇതിലൂടെയാണ്. അതിനു താഴെയാണ് യോനി. മൂത്രദ്വാരത്തേക്കാൾ അല്പം വലുതാണ് ഈ ദ്വാരം. പ്രസവ സമയത്ത് ഇതിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. ഏറ്റവും അവസാനത്തേത് മലദ്വാരം. ഇതിലൂടെയാണ് മലവിസർജനം നടക്കുന്നത്. ചേച്ചി, വളർച്ചയുടെ സമയത്ത് ആൺകുട്ടികളിലും ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകില്ലേ? തീർച്ചയായും ജിയ, ആൺകുട്ടികൾ വേഗം ഉയരം വെക്കാൻ തുടങ്ങും. നെഞ്ചിലും ഗുഹ്യഭാഗത്തും രോമ വളർച്ച ഉണ്ടാകാൻ തുടങ്ങും. അവരുടെ ശബ്ദത്തിന് ഘനം വെക്കുകയും താടിരോമങ്ങൾ മുളയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളർച്ചയുടെ കാലത്ത് അവരിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകും. ഓ, അത് ശരി. നമ്മൾ വളരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. വെരി ഗുഡ്. ഇനി പറയാമോ ആരോഗ്യത്തോടെ വളരാൻ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വേണമെന്ന്? പാലും പച്ചക്കറികളും പഴങ്ങളും വേണം, വ്യായാമവും ചെയ്യണം. ആഹാ, നിങ്ങൾ പെൺകുട്ടികൾ സ്മാർട്ടാണല്ലോ. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ശരിയായ വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിന് പലതരം പോഷകങ്ങൾ ആവശ്യമുണ്ട്. ആഹാരത്തിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും പല നിറത്തിലുള്ള ധാന്യങ്ങളും ഉൾപ്പെടുത്തിയാലേ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അയേണാണ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോഷകം. ശരീരത്തിൽ അയേണിന്റെ ആവശ്യം എന്തിനാണെന്നറിയാമോ? രക്തത്തിൽ ഓക്സിജന്റെ ചംക്രമണത്തിന് അയേൺ കൂടിയേ തീരൂ. രക്തത്തിൽ അയേൺ കുറഞ്ഞാൽ നമുക്ക് വിളർച്ചയുണ്ടാകും. പിന്നെ എത്ര വിശ്രമിച്ചാലും നമുക്ക് ക്ഷീണവും തളർച്ചയും തോന്നും. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് അയൺ എങ്ങനെയാ കിട്ടുക ചേച്ചി? അയൺ നമുക്ക് പയറിൽ നിന്നും, ചീര, ഉരുളക്കിഴങ്ങ്, പരിപ്പുകൾ, ഉണങ്ങിയ പഴങ്ങൾ തുടങ്ങിയവയിൽ നിന്നും, കൂടാതെ മീനിൽ നിന്നും കിട്ടും. പിന്നെ അയൺ വിറ്റാമിൻ സിയുടെ കൂടെ കഴിച്ചാൽ ശരീരത്തിന് കൂടുതൽ അയൺ ആഗിരണം ചെയ്യാൻ കഴിയും. വിറ്റാമിൻ സി ആണെങ്കിലോ നെല്ലിക്ക, നാരങ്ങ, ചെറുനാരങ്ങ, മാങ്ങ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കും. അത് നന്നായി. മാങ്ങ എനിക്ക് ജീവന. ആഹാരത്തെ പറ്റി പറഞ്ഞു പറഞ്ഞ് എനിക്ക് നല്ല വിശപ്പായി ചേച്ചി. ആ പിങ്കി, നമുക്കിനി നല്ല ചൂടുള്ള ആഹാരം കഴിക്കാം.
ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിയയ്ക്ക് അവളുടെ അടിവസ്ത്രത്തിനുള്ളിൽ നനവ് അനുഭവപ്പെട്ടു. അവൾ ഉടനെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിലെത്തി അണ്ടർവെയറിൽ നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അതിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന്റെ കാരണം മനസ്സിലായതുമില്ല. പക്ഷേ പ്രിയയ്ക്ക് എല്ലാം മനസ്സിലായി. പേടിക്കണ്ട ജിയ, നിനക്ക് ആദ്യത്തെ ആർത്തവം ഉണ്ടായതാണ്. ആർത്തവം എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ്. തികച്ചും സ്വാഭാവികം. ഈ സാനിറ്ററി പാഡ് എടുത്തോളൂ. രക്തമെല്ലാം ഇത് വലിച്ചെടുത്തോളൂ. നിന്റെ വസ്ത്രങ്ങളൊന്നും അഴുക്കാവില്ല. നിന്റെ തലയിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാവും അല്ലേ? പിങ്കിക്കും ജിയയ്ക്കും മീരയ്ക്കും ഇതുപോലെ കുറേ ചോദ്യങ്ങളുണ്ട്. അവർ പ്രിയ ചേച്ചിയോട് ചോദിക്കാൻ പോവുകയാണ്. ചേച്ചി, ആർത്തവം എന്ന് വെച്ചാൽ എന്താണ്? എന്തിനാ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചോര വരുന്നത്? ആ സമയത്ത് വേദനിക്കോ? സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ചോദ്യങ്ങളാ, പറയാം. ഒരു മിനിറ്റ്, എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ഓരോ മാസവും ആർത്തവ സമയത്ത് കുറച്ചു രക്തം 3 മുതൽ 7 ദിവസം വരെ യോനിയിലൂടെ പുറത്തു വരും. ഏറ്റവും കൂടുതൽ ചോര പോകുന്നത് ആദ്യ ദിവസമായിരിക്കും. പിന്നെ ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരും. സാധാരണ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണ് കുട്ടികൾക്ക് ആർത്തവമുണ്ടാകാൻ തുടങ്ങുന്നത്. പക്ഷെ ചേച്ചി, എന്തിനാ ഇങ്ങനെ ആർത്തവമുണ്ടാകുന്നേ? ആർത്തവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിങ്കി. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നേ. ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ശരീരം ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കണം. ആർത്തവം എന്ന് പറയുന്നത് ഈ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരീരത്തിൽ എവിടെയാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന് പറയാമോ? വയറ്റിൽ അല്ല, ഗർഭപാത്രത്തിൽ. മീര പറഞ്ഞതാണ് ശരി. വയറിന്റെ കീഴ്ഭാഗത്തായിട്ടാണ് ഗർഭപാത്രം. വളർച്ചയുടെ സമയത്ത് ഒരു പ്രായമായാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനായി നമ്മുടെ ഗർഭപാത്രം തയ്യാറാകാൻ തുടങ്ങും. ഇതിനായി ഗർഭപാത്രത്തിന്റെ ഉൾവശത്ത് ഓരോ മാസവും കോശങ്ങളുടെ പുതിയൊരു പാളിയും രക്തവും ഉണ്ടാകുന്നു. കുട്ടിയുടെ പോഷണത്തിന് ഈ പാളി കൂടിയേ തീരൂ. പക്ഷേ നിങ്ങൾ ഗർഭിണിയല്ലാത്തപ്പോൾ ഗർഭപാത്രത്തിന് ഈ കോശങ്ങളുടെ പാളിയോ രക്തമോ ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഓരോ മാസവും രക്തത്തിന്റെ രൂപത്തിൽ യോനിയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇതിനെയാണ് ആർത്തവമെന്ന് പറയുന്നത്. ഓ, ആർത്തവ സമയത്ത് രക്തം പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോ മനസ്സിലായി. ചീച്ചി, ഇങ്ങനെ രക്തം പോകുന്നത് ശരീരത്തിന് കേടല്ലേ? ഒരിക്കലുമല്ല മീര. വാസ്തവത്തിൽ ആർത്തവമുണ്ടാകുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. മാത്രമല്ല, നിങ്ങൾ ആരോഗ്യവതിയായി വളരുന്നുവെന്നുമാണ് അതിന്റെ അർത്ഥം. ആർത്തവമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി ചേച്ചി. പക്ഷേ ആർത്തവം എപ്പോഴാ ഉണ്ടാവുക എന്നറിയാൻ പറ്റോ? അറിയാൻ പറ്റുമല്ലോ. എല്ലാ പെൺകുട്ടികൾക്കും നിശ്ചിത കാലയളവിൽ ആർത്തവമുണ്ടാകും. ഈ കാലയളവിനെയാണ് ആർത്തവചക്രം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ആർത്തവം തുടങ്ങിയത് ജനുവരി 10 വിചാരിക്കൂ. പിന്നെ വന്നത് ഫെബ്രുവരി 7 നിങ്ങളുടെ ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം ജനുവരി 10 മുതൽ ഫെബ്രുവരി 6 വരെയാണ്. അതായത് 28 ദിവസം. എന്നുവെച്ചാൽ നിങ്ങളുടെ ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം 28 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ 28 ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് ആർത്തവമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നോർക്കണം, ആർത്തവചക്രം ഓരോ പെൺകുട്ടിക്കും വ്യത്യസ്തമായിരിക്കും. അത് കൊള്ളാമല്ലോ. അപ്പോ എനിക്ക് അടുത്ത ആർത്തവം എപ്പോ ഉണ്ടാകുമെന്ന് കണക്കാക്കാമല്ലോ. പറഞ്ഞു തന്നത് നന്നായിട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ തയ്യാറായിട്ടിരിക്കാലോ. ശരിയാണ് ജിയ, പക്ഷെ ഒന്നുണ്ട്. ആർത്തവം നിനക്കിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശരീരം കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ആദ്യത്തെ 1-2 വർഷം ആർത്തവം കൃത്യമായി വന്നുകൊള്ളണമെന്നില്ല. ഏതെങ്കിലും കാരണം കൊണ്ട് 10 ദിവസത്തിലധികം ആർത്തവം തുടരുകയോ രക്തസ്രാവം കൂടുതലായതുകൊണ്ട് ഓരോ മണിക്കൂറിലും പാഡ് മാറ്റേണ്ടി വരികയോ അല്ലെങ്കിൽ രക്തത്തോടൊപ്പം വലിയ കട്ടകൾ കാണുകയോ ചെയ്താൽ
തീർച്ചയായും ഉടനെ ഒരു ഡോക്ടറെ കാണണം. എനിക്ക് കുറേശ്ശെ വയറ്റിൽ വേദനയുണ്ട് ചേച്ചി, അതിനെന്താ ചെയ്യാ? ജിയ, പല കുട്ടികൾക്കും ആർത്തവ സമയത്ത് അടിവയറ്റിൽ വേദനയോ കൊളുത്തിപ്പിടുത്തമോ ഉണ്ടാകാറുണ്ട്. രക്തം പുറത്തോട്ട് തള്ളിവിടാനായി ഗർഭപാത്രം ചുരുങ്ങുന്നതുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ വേദനയുണ്ടാകുന്നത്. ഇതൊക്കെ തികച്ചും സ്വാഭാവികമായ സംഗതികളാണ്. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആർത്തവകാലത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ കാരണം ചില കുട്ടികൾക്ക് മുഖക്കുരു, ചിലർക്ക് തലവേദന, മൂടില്ലാതിരിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ചില ടിപ്സ് തരാം. എല്ലാ ദിവസവും 30 മിനിറ്റ് നല്ല വേഗത്തിൽ നടക്കുക. ബാലാസനം, ശലഭാസനം, ഭുജംഗാസനം എന്നീ ആസനങ്ങളിലിരുന്ന് 5 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിച്ച് അടിവയറ്റിൽ ചൂടുപിടിക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യുക. ആർത്തവമുണ്ടാകുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഇരുമ്പിന്റെ ആവശ്യം വരും. അയേണും വിറ്റാമിൻ സിയും ധാരാളം അടങ്ങിയ ആഹാരം കഴിച്ചാൽ ആർത്തവ സമയത്തെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കും. ചീച്ചി, ആർത്തവം ജീവിതകാലം മുഴുവൻ ഉണ്ടാവോ? ഏയ്, ഇല്ല മീര. 45 നും 55 നും വയസ്സിനിടയിൽ ആർത്തവം തനിയെ നിന്നുപോകുന്നു. ഇതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ അമ്മമാർക്കും ആർത്തവം ഉണ്ടോ? ഉണ്ട് പിങ്കി. അവർക്കും 45 ഓ 55 ഓ വയസ്സാകുന്നവരെ ആർത്തവമുണ്ടാകും. നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരോട് അവരുടെ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കണം. എന്താണെന്നോ, പലപ്പോഴും പെൺകുട്ടികളുടെ ആർത്തവാനുഭവങ്ങൾ അവരുടെ അമ്മമാരുടേതുപോലെയാകാൻ സാധ്യതയുണ്ട്. ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി ഈ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തവ സമയത്ത് പുറത്തേക്ക് വരുന്ന രക്തം വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സാനിറ്ററി പാഡ്. കനം കുറഞ്ഞ നീളത്തിലുള്ള ഈ പാഡ് ജനനേന്ദ്രിയത്തിനും അണ്ടർവെയറിനുമിടയ്ക്ക് വെക്കുന്നു. പാഡിന്റെ നടുക്കുള്ള ഈർപ്പം വലിച്ചെടുക്കുന്ന ഭാഗം യോനി മുഖത്തോട് പൂർണമായും ചേർത്ത് വെച്ചാണ് ധരിക്കേണ്ടത്. ഇങ്ങനെ ധരിച്ചാൽ പുറത്തേക്ക് വരുന്ന രക്തം മുഴുവനും പാഡ് വലിച്ചെടുക്കുകയും അങ്ങനെ നിങ്ങളുടെ അണ്ടർവെയറിൽ രക്തക്കറ പുരളാതിരിക്കുകയും ചെയ്യും. സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിന് മുൻപും അത് കഴിഞ്ഞും കൈ നന്നായി കഴുകി വൃത്തിയാക്കണം. ചുരുങ്ങിയത് 6 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുമ്പോഴൊക്കെ പാഡ് മാറ്റണം. ചേച്ചി, സാനിറ്ററി പാഡ് നമുക്ക് എവിടെന്നാ കിട്ടുക? സാനിറ്ററി പാഡ് ഇപ്പോ വീടിനടുത്തുള്ള ചെറിയ കടകളിൽ വരെ കിട്ടും. വീട്ടിലുള്ള മുതിർന്നവരോടോ കൂട്ടുകാരോടോ പാഡ് ചോദിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് പാഡ് ഉപയോഗിക്കുന്നതെങ്കിൽ പാക്കറ്റിൽ എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആദ്യം വായിച്ചു നോക്കണം. പിന്നെയും സംശയങ്ങളുണ്ടെങ്കിൽ അമ്മയോടോ സഹോദരിമാരോടോ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി, ഉപയോഗത്തിന് ശേഷം പാഡ് എന്ത് ചെയ്യണം? അത് കഴുകി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല മീര, കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പാഡുകളൊക്കെ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഉപയോഗിച്ച പാഡ് ഒരു കടലാസിലോ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞ് ചവറ്റുകുട്ടയിലിട്ട് അടച്ചുവെക്കണം. ഇങ്ങനെ കളഞ്ഞാൽ രോഗങ്ങൾ പരക്കാതെയും ദുർഗന്ധം വരാതെയും നോക്കാം. ആ പാഡ് കളഞ്ഞതിനു ശേഷം കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. ചേച്ചി, ചേച്ചിക്കൊരു കാര്യം അറിയോ? ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിലെ ടോയ്ലറ്റിൽ നിന്ന് മലിനജലം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയ കാരണം അത് അടച്ചിടേണ്ടി വന്നു. ഒടുവിൽ പ്ലംബർ വന്ന് പരിശോധിച്ചപ്പോഴല്ലേ ഉപയോഗിച്ച കുറേ പാഡുകൾ പൈപ്പിനകത്ത് കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അയ്യോ, ആ അതുകൊണ്ടാണ് ടോയ്ലറ്റിനകത്ത് ഉപയോഗിച്ച പാഡുകൾ ഒരിക്കലും ഇടരുതെന്ന് പറയുന്നത്. കാരണം പാഡുകൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കുരുങ്ങി മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ വന്നാൽ എന്തൊരു ബുദ്ധിമുട്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാ ചേച്ചി, ആർത്തവം സ്കൂളിൽ വെച്ചുണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാ? അവധി എടുക്കാൻ പറ്റുമോ? ഏയ്, അവധി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചർമാരോടോ സ്കൂളിലെ നഴ്സിനോടോ ചോദിച്ച് ഒരു പാഡ് വാങ്ങണം. ചോദിക്കുന്നതിൽ നാണക്കേടൊന്നും വേണ്ട കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ചമ്മല് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിക്കൊടുത്താലും മതി. നിങ്ങളുടെ കൂട്ടുകാരികളുടെ കയ്യിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്.
വേണമെങ്കിൽ അവരോടും ചോദിക്കാം. എനിക്ക് പിരീഡ്സ് ഉണ്ടാവാൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ എപ്പോഴും ഒരു സാനിറ്ററി പാഡ് എന്റെ സ്കൂൾ ബാഗിൽ കരുതും. സ്കൂളിൽ വെച്ച് പിരീഡ്സ് ഉണ്ടായാലും ടോയ്ലറ്റിൽ പോയി പാഡ് ധരിച്ച് വേഗം ക്ലാസ്സിൽ പോയി ഇരിക്കാമല്ലോ. ചേച്ചി, ഏതെങ്കിലും കാരണം കൊണ്ട് സാനിറ്ററി പാഡ് വാങ്ങാൻ പറ്റാതെ പോയാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാമോ? ജിയ, സാനിറ്ററി പാഡ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയെടുത്ത് അതിനെ നീളത്തിൽ രണ്ട് മടക്കാക്കി ദീർഘചതുരത്തിലുള്ള ഒരു പാഡാക്കുക. ഇത് അണ്ടർവെയറിനകത്ത് വെച്ച് സാധാരണ സാനിറ്ററി പാഡ് പോലെ ഉപയോഗിക്കാം. തുണി കൊണ്ടുള്ള ഈ പാഡ് രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഓരോ ഉപയോഗത്തിന് ശേഷവും ഇത് വൃത്തിയായി കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. കാരണം സൂര്യപ്രകാശത്തിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആർത്തവ സമയത്ത് ശുചിത്വത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് മനസ്സിലായില്ലേ? പക്ഷേ ചേച്ചി, ആർത്തവ സമയത്ത് ശുചിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മളോടെന്താ ആ സമയത്ത് കുളിക്കരുതെന്ന് പറയുന്നത്? അതൊരു തെറ്റിദ്ധാരണയാണ് മീര. വാസ്തവത്തിൽ ആർത്തവ സമയത്ത് കുളിക്കേണ്ടത് ഒരത്യാവശ്യം തന്നെയാണ്. ആർത്തവ സമയത്ത് ശുചിത്വം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ആർത്തവ സമയത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കണം. ബ്രാ, അണ്ടർവെയർ, മറ്റടിവസ്ത്രങ്ങൾ എന്നിവയൊക്കെ അലക്കിയതും ശുചിത്വമുള്ളതുമായിരിക്കണം. ഇതൊക്കെ എല്ലാ ദിവസവും മാറ്റുകയും വേണം. പാഡ് കൃത്യമായി മാറ്റണം. പാഡ് ഉപയോഗിക്കുന്നതിന് മുൻപും ഉപയോഗത്തിന് ശേഷവും കൈ നന്നായി കഴുകണം. ടോയ്ലറ്റിൽ പോയതിനു ശേഷം ജനനേന്ദ്രിയമടങ്ങുന്ന ഭാഗങ്ങൾ വെള്ളം കൊണ്ട് കഴുകി ഈർപ്പമില്ലാതെ സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം, സോപ്പോ വാസന വസ്തുക്കളോ ഒന്നും യോനിക്കകത്ത് ഉപയോഗിക്കാനേ പാടില്ല. കാരണം സ്വയമേവ വൃത്തിയായും സന്തുലിതമായും ഇരിക്കാൻ യോനിക്ക് കഴിയും. വൃത്തിയായി ശുചിത്വത്തോടെ ഇരുന്നാൽ നമ്മുടെ ആരോഗ്യവും നന്നായിരിക്കും. ചേച്ചി, നമ്മൾ പിരീഡ്സിന്റെ സമയത്ത് ക്ലീൻ ആയിട്ടിരുന്നാ പിന്നെ നമുക്ക് ശുദ്ധിയില്ലാന്ന് ആരും പറയില്ലല്ലോ. എന്റെ മീര, ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഒരു പ്രശ്നമേയില്ല. വാസ്തവത്തിൽ ആർത്തവം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികവും നമുക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെപ്പറ്റി കൂടുതൽ അറിയുംതോറും നമ്മളുടെ ആത്മവിശ്വാസവും കൂടി വരും. പല തെറ്റിദ്ധാരണകളും അതോടെ ഇല്ലാതാവുകയും ചെയ്യും. ആർത്തവ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് പരസ്പരം സഹായിക്കുവാനും സംരക്ഷിക്കുവാനുമൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാവണം. ആർത്തവത്തെക്കുറിച്ച് ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞു തന്നത്! പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാ ഓർത്തു വയ്ക്ക? എന്റെ പിരീഡ്സ് തുടങ്ങിയിട്ടുമില്ലല്ലോ. അതുകൊണ്ടല്ലേ പിങ്കി, നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പിറന്നാൾ സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദാ നോക്ക്. എന്താ ഇതിനുള്ളില് ചേച്ചി? ഹായ്, മെൻസ്ട്രുപീഡിയ കോമിക് ബുക്ക്. അതെ പിങ്കി, ആർത്തവത്തെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. രസകരമായി, സരളമായി. നല്ല രസമായിരിക്കും ഇത് വായിക്കാൻ. പല പുതിയ കാര്യങ്ങളും പഠിക്കാനും പറ്റും. താങ്ക് യു പ്രിയ ചേച്ചി. മീരയും ജിയയും ഞാനും ഒരുമിച്ചിരുന്നത് വായിക്കും. ആ, തീർച്ചയായും.